ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് പ്രകാരമുള്ള മുൻവർഷ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള എക്സാംസിന് ഈ ഭാഗത്തു നിന്നെല്ലാം ചോദ്യങ്ങൾ വരാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം എന്താണ്? ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ശരിയായ ക്രമം എങ്ങനെയാണ്? ആദ്യം വരുന്നത് ഏത് രാജവംശമാണ്? അടിമ വംശം അല്ലേ. അപ്പോ നോക്ക, അടിമ വംശം, ദെൻ വരുന്നത് ഖിൽജി വംശം, ദെൻ അടുത്തത് തുഗ്ലക് വംശം, ദെൻ സയ്യിദ് വംശം, ദെൻ വരുന്നത് ഏതാണ്? ലോധി വംശം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ഓക്കെ, അപ്പൊ ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം എന്ന് പറയുന്നത് അടിമ വംശം, ദെൻ ഖിൽജി, ദെൻ തുഗ്ലക്, സയ്യിദ്, ലോധി. ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് ഇങ്ങനൊരു കോഡ് പറഞ്ഞുതരാം. അതായത് ഇത് ഓർഡറിൽ കിട്ടാനായിട്ട് അടിമ വംശത്തിലെ ആ എടുക്കുക, ഖിൽജിയിലെ ഖിൽ എടുക്കുക. ഓക്കെ, അപ്പൊ അഖിൽ എന്നായി അല്ലേ. അപ്പൊ അഖിൽ തുഗ്ലക് എന്നുള്ളതിൽ നമ്മൾ തുർക്കി എന്നെടുക്കുകയാണ് കേട്ടോ. അഖിൽ തുർക്കിയിലോട്ട് സയ്യിദിനെയും കൂട്ടി ലോറിയിൽ പോയി. എന്താണ്? അഖിൽ തുർക്കിയിലോട്ട് സയ്യിദിനെയും കൂട്ടി ലോറിയിൽ പോയി എന്നുള്ളതാണ് കോഡ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കുക. അപ്പൊ അഖിൽ എന്നുള്ളതിലെ ആ എന്താണ്? അടിമ വംശം. ഖിൽ ഖിൽജി, തുർക്കി തുഗ്ലക്ക്, സയ്യിദിനെയും സയ്യിദ്, ദെൻ ലോറിയിൽ ലോറി, ലോധി വംശം. ഓക്കെ ആണല്ലോ. അപ്പൊ അത് കിട്ടിയില്ലേ. അപ്പൊ ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം എന്താണ്? അഖിൽ തുർക്കിയിലോട്ട് സയ്യിദിനെയും കൂട്ടി ലോറിയിൽ പോയി എന്നുള്ളത് ഓർത്തിരിക്കുക. അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക്ക്, സയ്യിദ്, ദെൻ ലോധി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ഓർഡറ്. അപ്പൊ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അടിമ വംശം ആണല്ലോ ആദ്യത്തേത്. അപ്പൊ എന്താണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്? ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് അടിമ വംശമാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശം അടിമ വംശമാണ്. ദെൻ അടിമ വംശം സ്ഥാപിച്ചത് AD 1206 അടിമ വംശം സ്ഥാപിച്ചത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്ഥാപകൻ, അടിമ വംശത്തിന്റെ സ്ഥാപകൻ ഖുത്തബ്ദീൻ ഐബക് ആണ്. ഖുത്തബ്ദീൻ ഐബക് ആണ് അടിമ വംശത്തിന്റെ സ്ഥാപകൻ. നെക്സ്റ്റ് നമ്മൾ അടിമ വംശത്തിന്റെ പഠിച്ചു. ഇനി ഖിൽജി വംശം. ഖിൽജി വംശത്തിന്റെ സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജിയാണ്. ആരാണ്? ജലാലുദ്ദീൻ ഖിൽജിയാണ്. വർഷം 1290 ഓക്കെ. ഖിൽജി വംശം സ്ഥാപിക്കുന്നത് 1290. സ്ഥാപകൻ ആരാണ്? ജലാലുദ്ദീൻ ഖിൽജിയാണ്. ദെൻ ഖിൽജി രാജവംശത്തിലെ പ്രമുഖ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഖിൽജി രാജവംശത്തിന്റെ സ്ഥാപകനാണ് ജലാലുദ്ദീൻ ഖിൽജി. ഖിൽജി രാജവംശത്തിലെ പ്രമുഖ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ് തുഗ്ലക്. തുഗ്ലക് രാജവംശത്തിന്റെ സ്ഥാപകൻ ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. വർഷം 1320 തുഗ്ലക് രാജവംശം സ്ഥാപിക്കുന്നത്. നെക്സ്റ്റ് സയ്യിദ് രാജവംശം. കിസർഖാൻ ആണ് സ്ഥാപകൻ. ആരാണ്? കിസർഖാൻ. സയ്യിദിന്റെ കിസർഖാൻ ആണ്. 1414 സ്ഥാപിക്കുന്നത്. ദെൻ ലോധി വംശത്തിന്റെ സ്ഥാപകൻ ബഹലൂൽ ലോധി. ആരാണ്? ബഹലൂൽ ലോധിയാണ്. 1451. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അടിമ വംശം, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. കോഡ് ഓർമ്മയുണ്ടല്ലോ. ദെൻ എന്താണ് അടിമവംശം സ്ഥാപിച്ചത്? സ്ഥാപകൻ ആരാണ്? ഖിൽജി രാജവംശത്തിലെ പ്രമുഖ ഭരണാധികാരി ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം നോക്കാം. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? ഓക്കെ, വിജയനഗര സാമ്രാജ്യ രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. എന്താണ് ആൻസർ? തുളുവയാണ്. ഓക്കെ, തുളുവ രാജവംശത്തിൽ ഉൾപ്പെടുന്ന ആളാണ് ആര്? കൃഷ്ണദേവരായർ. ഓക്കെ, തുളുവ രാജവംശത്തിൽ ഉൾപ്പെടുന്ന ആളാണ്
കൃഷ്ണദേവരായർ. അപ്പൊ വിജയനഗര രാജാവായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹം ഏത് വംശമാണ്? തുളുവ രാജവംശത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പോ വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഹരിഹരൻ, അതുപോലെ തന്നെ ബുക്കൻ, രണ്ടു പേരുണ്ട്. ഹരിഹരനും ബുക്കനുമാണ് എന്ത് വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ഥാപകർ രണ്ടാളുണ്ട്, ഹരിഹരൻ അതുപോലെ തന്നെ ബുക്കൻ. സ്ഥാപിച്ചത് 1336 ഓക്കെ, 1336 AD 1336 എന്ത് സ്ഥാപിക്കുന്നത്? വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. സ്ഥാപകർ ആരൊക്കെയാണ്? ഹരിഹരൻ, ബുക്കൻ. ദെൻ ആസ്ഥാനം, വിജയനഗര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഹംപിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ആസ്ഥാനം മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം ഹംപിയാണ്, കർണാടകയിലെ ഹംപി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വിജയനഗര സാമ്രാജ്യമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കൃഷ്ണദേവരായ, തുളുവ രാജവംശം, വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ ഹരിഹരൻ, ബുക്കൻ, സ്ഥാപിച്ചത് AD 1336 ആസ്ഥാനം എവിടെയാണ്? ഹംപിയാണ്. ഓക്കെ, കർണാടക. ദെൻ അടുത്ത ചോദ്യം, പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കിയിട്ട് കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? കെ എം പണിക്കറാണ് കേരളസിംഹം എന്ന് പറയുന്ന നോവൽ രചിച്ചത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? KM പണിക്കരാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി കൂടിയാണ് KM പണിക്കർ. അതുപോലെ തന്നെ പഴശ്ശിരാജയ്ക്ക് കേരളസിംഹം എന്ന് പറയുന്ന വിശേഷണം നൽകിയത് ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? സർദാർ KM പണിക്കർ തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന നോവൽ രചിച്ചത് KM പണിക്കറാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് KM പണിക്കർ. പഴശ്ശിരാജയ്ക്ക് കേരളസിംഹം എന്ന് പറയുന്ന വിശേഷണം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? സർദാർ KM പണിക്കർ തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. വിമോചന സമരം നടന്ന വർഷം അല്ലെ, ഡയറക്റ്റ് ചോദ്യമാണ്. നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 1959 എന്ത് നടക്കുന്നത്? വിമോചന സമരം നടക്കുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് വിമോചന സമരം നടന്ന വർഷം. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇനി എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതാണ്. വിമോചന സമരത്തിന്റെ അല്ലെങ്കിൽ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ, വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, മന്നത്ത് പത്മനാഭനാണ് എന്തിന് നേതൃത്വം നൽകുന്നത്? വിമോചന സമരത്തിന് നേതൃത്വം നൽകുന്നത്. വിമോചന സമരത്തിന് ആ പേര് നൽകിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആ പേര് നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. വർഷവും ചോദിച്ചിട്ടുള്ളതാണ് ഒരുപാട് തവണ. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കാര്യങ്ങളെല്ലാം പോയിന്റും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പഠിച്ചു വയ്ക്കുക. വിമോചന സമരം നടന്ന വർഷം 1959, നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ, ആ പേര് നൽകിയത് ആരാണ്? പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. ദെൻ ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ, അത് മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഇനി മന്നത്ത് പത്മനാഭനെ പറ്റി കുറച്ച് പോയിന്റ്സും കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഭാഗത്ത് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പോയിന്റ്സ് ഇപ്പൊ ഇവിടുന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. വിമോചന സമരത്തിന്റെ വർഷം, നേതൃത്വം നൽകിയത്, ആ പേര് നൽകിയത് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, ദെൻ ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്, മുതുകുളം പ്രസംഗം നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അതും മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, കേരളത്തിന്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന സംഭവം, ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് കേരളത്തിന്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത്? ക്ഷേത്ര പ്രവേശന വിളംബരം. ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം, അതും ഇമ്പോർട്ടൻ്റ് ആണ്.
1936 നവംബർ 12 എന്ത് പുറപ്പെടുവിക്കുന്നത്? ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് 1936 നവംബർ 12. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവമാണ് ക്ഷേത്ര പ്രവേശന വിളംബരം. ദെൻ ആരാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? പുറപ്പെടുവിച്ച രാജാവിന്റെ പേര് ശ്രീ ചിത്തിര തിരുനാളാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്. ദെൻ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ക്ഷേത്ര പ്രവേശന വിളംബരം തന്നെയാണ്. അപ്പൊ കേരളത്തിന്റെ മാഗ്ന കാർട്ട, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് രണ്ടും എന്ത് തന്നെയാണ്? ക്ഷേത്ര പ്രവേശന വിളംബരം തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് തെറ്റിക്കാതെ ഒരു പോയിന്റ് പഠിച്ചു വെക്കുക. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ടയാണ് എന്ത്? ക്ഷേത്ര പ്രവേശന വിളംബരം. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട ഏതാണ്? അത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. ഓക്കെ, തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ എന്താണ് മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് എന്ത്? ക്ഷേത്ര പ്രവേശന വിളംബരം. ഓക്കെ, അപ്പൊ തെറ്റിക്കാൻ പാടില്ല. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട പണ്ടപ്പാട്ട വിളംബരം, പണ്ടാരപ്പാട്ട വിളംബരം. അതുപോലെ തന്നെ എന്താണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ക്ഷേത്ര പ്രവേശന വിളംബരമാണ്. ഓക്കെ ആണല്ലോ. ദെൻ ആധുനിക കാലത്തെ മഹാത്ഭുതം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്ര പ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഗാന്ധിജി. ഓക്കെ, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന ക്ഷേത്ര പ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ദെൻ ആധുനിക കാലത്തെ അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സി രാജഗോപാലാചാര്യയാണ്. ഓക്കെ, ക്ഷേത്ര പ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാര്യയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും പോയിന്റ്സ്. കേരളത്തിന്റെ മാഗ്ന കാർട്ട, ക്ഷേത്ര പ്രവേശന വിളംബരം. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, ക്ഷേത്ര പ്രവേശന വിളംബരം. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, പണ്ടാരപ്പാട്ട വിളംബരം. ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12. ആരാണ് പുറപ്പെടുവിച്ചത്? ശ്രീ ചിത്തിര തിരുനാളാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്, ക്ഷേത്ര പ്രവേശനത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ആധുനിക കാലത്തെ അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സി രാജഗോപാലാചാര്യയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കുക. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളതാണ്. അപ്പൊ വർഷവും ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. 1957 ഏപ്രിൽ 5. ഓക്കെ, 1957 ഏപ്രിൽ 5 എന്ത് നിലവിൽ വരുന്നത്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് മൂന്ന് പോയിന്റ്സും കൂടെ പഠിച്ചിരിക്കാം. മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. ഇനി 1957 തന്നെ ഒരു രണ്ട് വർഷവും കൂടെ, രണ്ട് ഡേറ്റും കൂടെ പഠിച്ചിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ നിയമസഭ, കേരളത്തിലെ ആദ്യത്തെ നിയമസഭ വരുന്നത് 1957 ഏപ്രിൽ 1. ഏപ്രിൽ 1 ആദ്യത്തെ നിയമസഭ വരുന്നു. ഏപ്രിൽ 5 ആദ്യത്തെ മന്ത്രിസഭ വരുന്നു. 1957 തന്നെയാണ് വർഷം. 1957 ഏപ്രിൽ 1 കേരളത്തിലെ ആദ്യത്തെ നിയമസഭ വരുന്നത്. ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നത്. ഓക്കെ, ദെൻ ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നതും 1957 ഏപ്രിൽ 27. ഏപ്രിൽ 1 നിയമസഭ, ഏപ്രിൽ 5 മന്ത്രിസഭ, ദെൻ ആദ്യ സമ്മേളനം, നിയമസഭയുടെ ആദ്യ സമ്മേളനം ഏപ്രിൽ 27 നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഒന്നാം കേരള നിയമസഭ പിരിച്ചുവിട്ടത് ഏത് വർഷമാണ്? 1959 ജൂലൈ 31. അതും കൂടെ പഠിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാം കേരള നിയമസഭ പിരിച്ചുവിട്ടതാണ് 1959 ജൂലൈ 31. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ മന്ത്രിസഭ 1957 ഏപ്രിൽ 5, ആദ്യത്തെ നിയമസഭ 1957 ഏപ്രിൽ 1,
ദെൻ ആദ്യത്തെ നിയമസഭ പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31 കേരളത്തിലെ നിയമസഭ പിരിച്ചുവിട്ടത്. ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യത്തെ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി. ഇന്ത്യയിൽ ആദ്യത്തെ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആരെ എന്നുള്ളതാണ്. ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജിയാണ് എന്ത് നടക്കുന്നത്? കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് കൂടെ പഠിച്ചു വയ്ക്കാം. അലിഗർ ഷപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേരെന്താണ്? അലിഗർ ഷപ്പ് എന്നുള്ളതാണ്. ദെൻ രണ്ടാം അലക്സാണ്ടർ, സിക്കന്ദർ ഇ സൈനി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പോൾ രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയെ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പൊ രണ്ടാം അലക്സാണ്ടർ, സിക്കന്ദർ ഇ സൈനി എന്നൊക്കെ അറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കരണങ്ങളാണ് തപാൽ സമ്പ്രദായം, മതേതരത്വ നയം, ദെൻ കമ്പോള വില നിയന്ത്രണം. ഓക്കെ, അപ്പൊ അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ ഏതൊക്കെയാണ്? തപാൽ സമ്പ്രദായം, മതേതരത്വ നയം, കമ്പോള വില നിയന്ത്രണം. ഓക്കെ, ദെൻ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ മുസ്ലിം ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? അലാവുദ്ദീൻ ഖിൽജി തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ മുസ്ലിം ഭരണാധികാരിയാണ് ആര്? അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അലാവുദ്ദീൻ ഖിൽജിയാണ്. അലിഗർ ഷപ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. രണ്ടാം അലക്സാണ്ടർ, സിക്കന്ദർ ഇ സൈനി എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. തപാൽ സമ്പ്രദായം, മതേതരത്വ നയം, കമ്പോള വില നിയന്ത്രണം എന്നീ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ മുസ്ലിം ഭരണാധികാരി കൂടിയാണ് ആര്? ഖിൽജി. നെക്സ്റ്റ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടെന്ന്. അപ്പം അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. NSS സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. ഓക്കെ, NSS സ്ഥാപകൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. NSS എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമു പിള്ളയാണ്. NSS എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? കെ പരമു പിള്ളയാണ്. ദെൻ NSS ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. NSS സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. ആദ്യ സെക്രട്ടറി ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. ആദ്യ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് കെ കേളപ്പനാണ്. ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. ആദ്യ പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പനാണ്. ദെൻ ആസ്ഥാനം, NSS ആസ്ഥാനം എവിടെയാണ്? പെരുന്ന, ചങ്ങനാശ്ശേരി. കോട്ടയത്തെ ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന് പറയുന്നവിടെയാണ് എന്തിൻ്റെ? NSS ആസ്ഥാനം. ഓക്കെ, അപ്പം NSS ബന്ധപ്പെടുത്തി ഇത്രയും പോയിന്റ്സ് പഠിച്ചിരിക്കുക. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭൻ. NSS സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ. NSS എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമപിള്ളയാണ്. ആദ്യ സെക്രട്ടറി, NSS ആദ്യ സെക്രട്ടറി കൂടിയാണ് ആര്? മന്നത്ത് പത്മനാഭൻ. ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ്. NSS ആസ്ഥാനം എവിടെയാണ്? പെരുന്ന. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ് എന്നുള്ളതാണ്. ആരാണ്? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ്. വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ് കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. ആരാണ്? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്. ദെൻ കൂടുതൽ കാലം, ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ടിരുന്നത് ആരാണ്? അത് സ്റ്റീഫൻ പാദുവയാണ്. സ്റ്റീഫൻ പാദുവ 4 അദ്ദേഹം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ടുണ്ടായിരുന്നത് ആരാണ്? സ്റ്റീഫൻ പാദുവ. ഇനി 14 കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജോൺ ഫെർണാണ്ടസ് ആണ്.
ജോൺ ഫെർണാണ്ടസ് ആണ് 14th കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് ആരാണ്? സ്റ്റീഫൻ പാദുവ, 4 പ്രാവശ്യം. ദെൻ 14th കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജോൺ ഫെർണാണ്ടസ്. പിന്നീട് 2020 എന്താണ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ നാമനിർദ്ദേശം എല്ലാം എന്തായി? റദ്ദ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം, ചരിത്ര പ്രസിദ്ധമായ കയ്യൂർ സമരം ഏത് വർഷമായിരുന്നു? ചരിത്ര പ്രസിദ്ധമായ കയ്യൂർ സമരം, കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941 കയ്യൂർ സമരം നടക്കുന്നത്. അപ്പൊ കയ്യൂർ സമരവുമായി ബന്ധപ്പെടുത്തി പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടെ പറയാം. കയ്യൂർ സമരം നടക്കുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. താലൂക്ക് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഹോസ്ദുർഗ് താലൂക്കാണ്. ഓക്കെ, അപ്പൊ കയ്യൂർ സമരം നടക്കുന്ന താലൂക്ക് ഹോസ്ദുർഗ് താലൂക്ക്, ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ദെൻ 2016 75th വാർഷികം ആഘോഷിച്ച സമരമാണേത്? കയ്യൂർ സമരം. കയ്യൂർ സമരത്തിന്റെ 75th വാർഷികം 2016 ആഘോഷിച്ചിരുന്നു. ദെൻ സുബ്ബരായൻ, കയ്യൂർ സമരവുമായി ബന്ധപ്പെടുത്തി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പേരാണ് സുബ്ബരായൻ. ആരാണ് സുബ്ബരായൻ? കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് സമരക്കാരെ പേടിച്ച് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാണ് ആര്? സുബ്ബരായൻ. അപ്പൊ കയ്യൂർ സമരകാലത്ത് സമരക്കാരെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സുബ്ബരായൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ 1943 മാർച്ച് 29 കയ്യൂർ സമരവുമായി ബന്ധപ്പെടുത്തി 4 പേരെ തൂക്കിലേറ്റിയത്. അപ്പൊ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് 4 പേരെ തൂക്കിലേറ്റിയ വർഷം 1943 മാർച്ച് 29. ദെൻ ചിരസ്മരണ, കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള കുറച്ച് കൃതികളാണ് പറയുന്നത്. ചിരസ്മരണ കയ്യൂർ സമരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. എഴുതിയതാരാണ്? നിരഞ്ജന. ചിരസ്മരണ എഴുതിയത് നിരഞ്ജന. കയ്യൂരും കരിവെള്ളൂരും എന്നുള്ള കൃതി എഴുതിയത് A.V. കുഞ്ഞമ്പു. A.V. കുഞ്ഞമ്പു ആണ് കയ്യൂരും കരിവെള്ളൂരും എന്ന് പറയുന്ന കൃതി എഴുതിയത്. കയ്യൂർ സമരചരിത്രം എന്ന് പറയുന്ന കൃതി എഴുതിയത് V.V. കുഞ്ഞമ്പു ആണ്. അപ്പോൾ ഇനീഷ്യൽ മാറിപ്പോകരുത്. കയ്യൂർ സമരചരിത്രം എഴുതിയത് V.V. കുഞ്ഞമ്പു ആണ്. കയ്യൂരും കരിവെള്ളൂരും എന്ന് എഴുതിയുള്ളത് ആരാണ്? A.V. കുഞ്ഞമ്പു ആണ്. A.V. കുഞ്ഞമ്പു. ദെൻ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്തൊരു സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ കുറിച്ച് ഓക്കെ അതിനെ ആസ്പദമാക്കി എടുത്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. ഡയറക്ടർ ആരാണ്? ലെനിൻ രാജേന്ദ്രനാണ്. ഓക്കെ, ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ദെൻ മുഖ്യമന്ത്രി, കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? E.K. നായനാർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കയ്യൂർ സമരം നടന്ന വർഷം 1941, ജില്ല കാസർഗോഡ്, താലൂക്ക് ഹോസ്ദുർഗ്. ദെൻ 75th വാർഷികം ആഘോഷിച്ചത് 2016. സുബ്ബരായൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് സമരക്കാരെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായൻ. ദെൻ 4 പേരെ, കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് 4 പേരെ തൂക്കിലേറ്റിയ വർഷം 1943 മാർച്ച് 29. ദെൻ ചിരസ്മരണ എഴുതിയത് നിരഞ്ജന. കയ്യൂരും കരിവെള്ളൂരും A.V. കുഞ്ഞമ്പു. കയ്യൂർ സമരചരിത്രം എഴുതിയത് V.V. കുഞ്ഞമ്പു. ദെൻ എന്താണ്, ലെനിൻ രാജേന്ദ്രൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ, കയ്യൂർ സമരവുമായി ബന്ധപ്പെടുത്തി. ദെൻ കേരളത്തിലെ മുഖ്യമന്ത്രി, കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? E.K. നായനാർ. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഓരോ ഭാഗമായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇനി അടുത്ത ക്ലാസ്സുകളിലും ഡിസ്കഷൻ ഉണ്ടാകും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.